നിങ്ങളെ പോലുള്ളവരൊക്കെ എനിക്കും പരിചയപ്പെടാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു വേദിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ കഥകളി സംഗീതത്തിൽ ശരിക്ക് ഇമ്രാന്തിക്ക് മാത്രമായിട്ടൊരു പ്രത്യേകത തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ രംഗ നടൻ്റെ ഭാഷയാണ് വാസ്തവത്തിൽ വാചികാഭിനയം നമ്മൾ പറയില്ലേ, അവിടെ സംസാരിക്കുന്നില്ലല്ലോ, ആ സംസാരമാണ് കഥകളിപ്പാട്ടിലൂടെ വരുന്നത്. അപ്പോൾ എംബ്രാന്തിയുടെ പ്രധാന സംഭാവന കഥകളിക്ക് ഒരു പുതിയ രംഗഭാഷ നൽകി എന്നുള്ളത് തന്നെയാണ്. അല്ല, ഈ പ്രോംപ്റ്റ് ചെയ്യണ മാതിരി പണ്ട് ഒരു ചൊല്ലിയാട്ടം എന്ന് പറയും, ഇവർക്ക് ആടാൻ വേണ്ടി ചൊല്ലിക്കൊടുക്കുകയല്ല കഥകളി പാട്ടുകാരൻ ചെയ്യുന്നത്. അയാൾ സംസാരിക്കുന്നതിന് പകരം ആ ഭാവ തീവ്രതയോടുകൂടി രംഗത്ത് പദങ്ങൾ അവതരിപ്പിച്ച് അത് ചെയ്യുകയാണ് കഥകളി ഗായകൻ്റെ ധർമ്മം. ഇത് ശരിക്കും സ്ഥാപിച്ചത് എംബ്രാന്തി. ഞാൻ രണ്ട് ഉദാഹരണം പറയാം. എൻ്റെ മനസ്സിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് പോലെ നിൽക്കുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ഇരിഞ്ഞാലക്കുട ഉത്സവം. അപ്പോൾ ഒരു ദിവസം കർണശബ്ദമാണ് കഥകളി. അപ്പോൾ കലാമണ്ഡലം ഗോപിയുടെ കർണൻ, കോട്ടക്കൽ ശിവരാമൻ്റെ കുന്തി, പാടനന്ന് എംബ്രാന്തിരിയും ഹരിദാസുമാണ്. അപ്പോൾ ഈ കഥകളി തുടങ്ങുന്നത് ഏതാണ്ട് രാത്രി 12:30 അപ്പോൾ ഇനി അവിടെ നിറയെ ആളുണ്ടാവും, അമ്പലം നിറച്ച് കാണികളുണ്ട്. ഈ കാണികൾ നിൽക്കുന്നതിന് അപ്പുറത്ത് അവിടെ ഉത്സവത്തിന് 17 ആനയുണ്ട്. ഇതൊരു 5 ആന കെട്ടുന്നതും ഈ മതിൽക്കകത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ കഥകളിയെക്കുറിച്ചുള്ള ഓർമ്മയുടെ കൂടെ ആനയുടെ ചങ്ങലയിൽക്കും ആന പട്ടൊടിക്കുന്ന ശബ്ദം ഉണ്ടാവും. അതിങ്ങനെ അതിൻ്റെ കൂടെയുള്ളതാണ്, എൻ്റെ കൂടെയുള്ള. അന്ന് ഈ കർണശബ്ദം ഇവർ രണ്ടുപേരും കൂടെ പാടുമ്പോൾ 12:30 തൊട്ട് ഇതാണ് 4 മണി വരെയുള്ള 3.5 മണിക്കൂർ സമയം ആന പട്ടൊടിക്കുന്ന ശബ്ദം പോലും ഇവിടെ കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു പുതിയ അനുഭവമായിരുന്നു കഥകളിയെ സംബന്ധിച്ചിടത്തോളം. അത് കേൾക്കാൻ തന്നെയല്ല, അത്രയധികം കോൺസെൻട്രേഷൻ നമുക്ക്, കോൺസെൻട്രേഷനിൽ എല്ലാവരും ഈ പാട്ട് കേട്ട് നിൽക്കുകയാണ്. അത് ഒന്ന്. രണ്ടാമത്തെ എൻ്റെ ഒരു ഓർമ്മ, എറണാകുളം കഥകളി ക്ലബിൻ്റെ ജൂബിലിയാണ്, രജത ജൂബിലി. രണ്ടു ദിവസത്തെ പരിപാടിയാണ്. രണ്ടാം ദിവസത്തെ പ്രധാന പരിപാടി എംബ്രാന്തിനും ഹരിദാസും ചേർന്ന് ഉള്ള കഥകളി പദ കച്ചേരിയാണ്. അത് ഗംഭീര സെഷനാണ്. അപ്പോൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റേജിൽ ഒരു 50-60 ടേപ്പ് റെക്കോർഡറുണ്ട്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഗുരുവായൂർ അമ്പലത്തിൽ ഈ എഴുന്നൊളിച്ച് വരുമ്പോൾ പറഞ്ഞറച്ച് വയ്ക്കും ഈ ഭഗവാന്റെ മുമ്പിൽ. അതുപോലെ ഇവരെ കാണില്ല, ചുറ്റും ടേപ്പ് റെക്കോർഡറുകളാണ്. പെട്ടെന്ന് തന്നെ ഇതിൽ ഏതൊരു ടേപ്പ് റെക്കോർഡർ എന്തോ കാരണം വെച്ചാൽ പാട്ടായി, ഈ റിസീവർ ഇത് റെക്കോർഡ് പോയിട്ട് പ്ലേ ചെയ്തു. എംബ്രാന്തിയുടെ പാട്ട് തന്നെയാണ്. അപ്പോൾ എംബ്രാന്തിരി മൈക്ക് കൂടെ പാടണമെന്ന് വേറൊരു പാട്ട് കേൾക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങോട്ട് പോയി പാട്ട് നിർത്തി 10 നിമിഷം എടുത്തു ഏത് ടേപ്പ് റെക്കോർഡറിൽ നിന്നാണ് ഈ പാട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് അത്രയധികം. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ആവേശമായിരുന്നു ആളുകൾക്ക്. കഥകളി എന്ന് പറയുന്നത് എംബ്രാന്തിരിയെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളൊരവസ്ഥ വന്നു. എംബ്രാന്തിരിക്ക് സൗകര്യമുള്ള ദിവസം കഥകളി നിശ്ചയിക്കുക, എംബ്രാന്തിരി പറയുന്ന കഥ, എംബ്രാന്തിരി പറയുന്ന നടന്മാർ, അങ്ങനൊരവസ്ഥയായി. നടനല്ല പ്രാധാന്യം, അല്ല ഗായകനായി മാറി. ഗായകൻ ഒരു 12 കൊല്ലം ഒരു വ്യാഴവട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ എംബ്രാന്തിരിയുടെ ഈ ശരീരം വളരെ ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഏത് മൂഡിനും അനുസരിച്ച് ആ ശരീരത്തിൽ മാറ്റം വരുത്താൻ പറ്റും. പാത്തറ്റിക് മൂഡ് അല്ലെങ്കിൽ റൊമാൻറ്റിക് മൂഡ്. അപ്പോൾ അത് വലിയൊരു കഴിവായിരുന്നു. ആ പദങ്ങളിലെ വാക്കുകളുടെ ഗുരുലഘുത്വം അനുസരിച്ച് സൗണ്ട് വികസിപ്പിക്കുക, സൗണ്ട് ശബ്ദം വികസിപ്പിക്കുക, സങ്കോചിപ്പിക്കുക. ഇതൊന്നും കഥകളി രംഗത്ത് ആരും ചെയ്തിട്ടില്ല. കഥകളി പദം അങ്ങ് പഠിച്ച് പാടുക. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈ ഉഷ ചിത്രലേഖ എന്നൊരു ഭാഗമുണ്ട് ബാണയുദ്ധത്തിൽ. അതിൽ ഈ ഉഷ സ്വപ്നത്തിൽ അനിരുദ്ധനുമായിട്ട് സംഗമം ഉണ്ടായി ആ വിവരം ചിത്രലേഖ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അവിടെ കാമോപമരൂപൻ കമനൻ വന്നു നിദ്രയിൽ എന്നാരംഭിക്കുന്നൊരു പദമുണ്ട്. അതിൽ ഉന്നത കുചങ്ങളിൽ ഉളവായി പുളകങ്ങൾ എന്ന് ഉള്ള ഭാഗമുണ്ട്. എംബ്രാന്തിരി അന്നൊക്കെ ഈ ഉളവായി പുളകങ്ങൾ എന്നോട് പറയുമ്പോൾ കേട്ടിരിക്കുന്നു പോലെ തോന്നുന്നു നമുക്കും പുളകം. അതെ. അപ്പം പിന്നെ നടന്മാരുടെ കാര്യം പറയാനില്ലേ, ആ പദം മനോഹര. ഏതാണ്ട് നമ്മൾ വേറെ ആൾ കേട്ടാൽ, കഥകളി അറിയാത്താൽ കേട്ടാൽ വയലാറിൻ്റെ ഗാനാന്ന് വിചാരിക്കുള്ളൂ. അത്ര മനോഹരമായ ഇങ്ങനെ ഈ സൗണ്ടിന് വേരിയേഷൻ കൊടുത്തിരുന്നു. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തത്, ഈ മൈക്ക് നല്ലപോലെ ഉപയോഗിക്കുക. അതും വേറെ ഒരു പാട്ടുകാരും ചെയ്തിരുന്നില്ല. മൈക്കിനോട് ചേർന്ന് നിന്ന് പറയുക, അകന്ന് നിന്ന് പാടുക, ഇതൊക്കെ അദ്ദേഹം തുടങ്ങിയത്. അടക്കം പറയുന്നത് പോലും അകലിരിക്കുന്ന ആൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ഭയങ്കരമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് ഈ മദ്യപാനം പോലുള്ള ദൂഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലഹരി സംഗീതത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പൊതുവിൽ ചീത്തപ്പേരുണ്ട്, അതുകൊണ്ട് എടുത്തു പറയുന്നത് കഥകളി ഈ വളരെ അമിതമായി മദ്യപാനം അതിലുണ്ട് എന്നൊരു സംസാരം പുറത്തുണ്ട്. അപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് ഇത് മാറി നിൽക്കുന്നത്. എംബ്രാന്തിരി കേൾക്കുന്നുണ്ടോ ഇവർ പറയുന്നത്? പിന്നെ രണ്ടാമത് ഈ വ്യക്തിത്വത്തിൻ്റെ വേറെ സവിശേഷത, ഇദ്ദേഹത്തിന് നല്ല റെസ്പോൺസിബിലിറ്റി
ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രോഗ്രാം ഏറ്റാൽ താൻ ചെന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാം ഏറ്റാൽ ഇദ്ദേഹം ചെന്നിരിക്കും. ഈ സമയം നോക്കലും ഒരു ഒബ്സഷൻ പോലെ ഉണ്ട്. 10 മണി എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങും, ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഈ 9:55 ഇവിടെ ഇവിടെ ആളെവിടെ 9:55 ഇതിപ്പോൾ വലിയൊരു സംഘാടകർക്ക് പ്രശ്നമാണ്. എനിക്ക് അടുത്ത ഉണ്ടായൊരു അനുഭവമാണ്. ആലുവയിൽ ഒരു തെയ്യം പരിപാടി 5:30 അവർ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നോട്ടീസൊക്കെ അടിച്ച് പ്രചാരണമൊക്കെ കഴിഞ്ഞ് ആൾക്കാർ 5 മണിയാകുമ്പോഴേക്ക് തെയ്യം കാണാൻ റെഡിയായിട്ട് മണപ്പുറത്ത് ഇരിപ്പുണ്ട്. 7 മണിക്കേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് അവിടുത്തെ മേശാന്തി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ നോട്ടീസ് അടിക്കുമ്പോൾ ആ മേശാന്തി എവിടെയായിരുന്നു ചോദിച്ചു ഞാൻ. ഈ കണ്ട ആൾക്കാരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് വീട്ടിലത്തെ കഴിഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ടാവുക അല്ലേ, അവരിവിടെ വന്ന് നോക്കിയിരിക്കുക. എന്നാൽ ഇപ്പോൾ ഈ സമയം വെക്കണോ? എപ്പോഴെങ്കിലും 7 ഏതെങ്കിലും സമയത്ത് തെയ്യം എന്ന് വെച്ചാൽ പോരെ, ഈ സമയം എന്തിനാ വെച്ചിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കലാപ്രകടനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും കാപട്യം കാണിച്ചിട്ടില്ല. ഇപ്പോൾ കലാമണ്ഡലം കൃഷ്ണനായരുടെ നളന് എങ്ങനെ പാടുന്നു, അതേ ആത്മാർത്ഥതയോടുകൂടി ഒരു ജൂനിയർ നടൻ്റെ അത്രയും പോപ്പുലർ അല്ലാത്തൊരു നടന് വേണ്ടി പാടും. കഥകളി സംഗീത രംഭ്രാന്തിരി നൽകിയ സംഭാവനയെ പറ്റി പറഞ്ഞാൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു, രാത്രി 12 മണിക്ക് ശേഷം ശ്രുതി അണങ്ങാത്ത ഇൻസ്ട്രുമെൻറ്റ്സ്, കാരണം ചെണ്ടയുടെ ശ്രുതി ഒന്ന്, ചേങ്ങിലയുടെ ഒന്ന്, മദ്ദളത്തിൻ്റെ ഒന്ന്, ഈ കാലുമൊക്കെ ഇടുന്ന കച്ചമണിയുടെ ശ്രുതി ഒന്ന്, അപ്പോൾ ശ്രുതി ഒപ്പിച്ച് പാടാൻ പോലും കഥകളി സംഗീതമാകില്ല എന്ന് പലരും ധരിച്ചിരുന്നൊരു സ്ഥലത്ത് നിന്ന് 2003 സ്വാതി പുരസ്കാരം, സ്വാതി പുരസ്കാരം കേരളത്തിനല്ല അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും മികച്ച ശാസ്ത്രീയ സംഗീതത്തിന് കൊടുക്കുന്ന കേരള ഗവൺമെൻറ് ഔദ്യോഗിക ബഹുമതിയാണ്. അതിന് മുമ്പ് കിട്ടിയത് ശമ്മൻകുടി ശ്രീനിവാസർക്കാണ് ആദ്യം കൊടുത്തത്, ബിസ്മില്ലാ ഖാൻ കൊടുത്തു, ഭീംസിംഗ് ജോഷിക്ക് കൊടുത്തു, ഡോക്ടർ കെ വി നാരായണസ്വാമിക്ക്, ഡോക്ടർ ടി എൻ കൃഷ്ണന് വയലിനിസ്റ്റ് കൃഷ്ണന്, ഡി കെ പട്ടാമ്പാൾക്ക്, ഈ 6 പേർക്ക് കൊടുത്ത ഈ സ്വാതി പുരസ്കാരം 7th ലഭിച്ചത് കഥകളിപ്പാട്ട് മാത്രം പാടിയ കലാമണ്ഡലം ശങ്കരപ്രാന്തിക്കുകയാണ്. കാരണം അതിൽ അത് അധ്വാനിച്ച് അംഗീകാരം മേടിക്കുക, അതാണ് അതൊരു അപകടമായൊരു കഴിവ്. ഇപ്പോഴും ഈ അസുഖമൊക്കെ വന്നിട്ടും പലരും ഇപ്പോൾ ഞാൻ പറയാം, ഉദാഹരണം ഇടുമ്പോഴേക്ക് വളരെ പ്രയാസം ഈ കാലം കൊടുത്തതിന് ശേഷം സാധാരണ അവർ അരങ്ങത്തേക്ക് പോകുമ്പോൾ പറയാം, നാശനെ അരങ്ങത്തേക്ക് പുറപ്പെടുകയല്ലേ എന്നാണ് ചോദിക്കുക. ഇപ്പോൾ ഇമ്രാന്തിരി അരങ്ങത്തേക്ക് പുറപ്പെടില്ല അവസരം, ഇപ്പോൾ ഒക്കി കസാലോടി റേഞ്ച് വിൽക്കുകയാണ്, ഉയർന്ന സ്റ്റേജല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കില്ലായിരുന്നു, അങ്ങനെ പറയില്ല തന്നെ ആശാനെ അരങ്ങത്തേക്ക് പുറപ്പെടുകയല്ലേ എന്ന്. അപ്പോൾ എല്ലാവർക്കും പ്രയാസമുണ്ട്, കാരണം 4-5 പേരുകൂടി. പക്ഷേ ഇമ്രാന്തിരി വളരെ കൂളായിട്ട് ചുമട്ടുകാർ വന്നാൽ പുറപ്പെടാമെന്ന് പറയുക, വളരെ കൂളായിട്ട് പറയാം ചുമട്ടുകാരൊക്കെ വന്നാൽ പുറപ്പെടാമെന്ന്. അപ്പോൾ ഈ ഇതാകെ ഈസ് ഔട്ട് ചെയ്യണം എല്ലാവരും ടെൻഷൻ. ലോഡിങ് അൺലോഡിങ് എല്ലേ അവര് വേണേ, കയറ്റാനും ആൾക്കാർ വേണം, ഇറക്കാനും വേണം. അല്ല ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ പറ്റില്ല തീർച്ചയാണ്. ഈ കാല് മുറിച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ പാദം പോയി, പദം ഇപ്പോഴും ഉണ്ടല്ലോ മനസ്സിന്റെ. അതോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സാണ് ഇത്രയും ഒരു മനസ്സിനൊരു ധൈര്യം എനിക്ക് തന്നിട്ട് ഇതൊക്കെ എന്റെ മനസ്സുള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പിക്കുന്നത്. പിന്നെ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു തമാശ തോന്നിയിട്ടുണ്ട്. നളചരിതൻ 2 ദിവസത്തിൽ ദമയന്തിയുടെ സാമ്യമകന്നൊരു ഉദ്യാനം എന്ന പ്രസിദ്ധമായ പദമുണ്ട്. അതിൽ പണ്ട് മുതലേ ആളുകൾ ചൊല്ലി വരുന്നത് അഭിരമ്യമുണ്ട് ഇതിനു നൂനം എന്നാണ്. അപ്പോൾ ഈ സംസ്കൃത പണ്ഡിതന്മാരൊന്നും അല്ലല്ലോ ഈ പാട്ടുകാരൊന്നും. ആ അഭിരമ്യം എന്ന് പറയുന്നത് തെറ്റാണ്, ആഭിരാമ്യം എന്ന് പറയണം. എന്നാലേ ചേതോഹരത്വം എന്നുള്ളതിൻ്റെ വാക്കാവുള്ളൂ ആവുള്ളൂ. അപ്പം ഞാൻ എന്നിട്ട് ഒരിക്കൽ ഇമ്രാന്തിരിയോട് പണ്ടാണ് സ്വകാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ആഭിരാമ്യം എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ അദ്ദേഹം അങ്ങനെ പാടുള്ളൂ, അദ്ദേഹം മാത്രമേ അങ്ങനെ പാടാറുള്ളൂ. ഇന്ന് ഞാൻ അങ്ങനെ പാടാറുള്ളൂ. ഈ പണ്ട് എന്താണ് എസ് കെ ഡോക്ടർ എസ് കെ നായരും അമ്പലപ്പുഴ അമ്മാവനെയും ഇവര് നളയരത്തിലൊരു ഒരു ഇതുണ്ട്, ഏഷണിക്ക് നടപ്പം. ഞാൻ ഒരാൾ ഏഷണെന്നും പറയും, ഒരാൾ ഏഷണി എന്നും പറയും. അപ്പോൾ ഏഷണക്കാരനാണ് കളി കാണാൻ വന്നിരിക്കണച്ചാൽ അവിടെ ഏഷണി പാടിയ ആൾ എന്താ പറയുക, അയാൾക്കൊരു വിവരമില്ല, അയാൾ കൊള്ളരുതാത്തവനാന്ന് പറയും അല്ലേ. തിരിച്ചാണെങ്കിൽ ഏഷണിക്കാരൻ അവിടെ വന്നിരിക്കുമ്പോൾ ഏഷണം നമ്മൾ പാടി, അപ്പോൾ അയാൾ പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഇപ്പം രണ്ടുപേരും പണക്കണ്ട, ആ വരിയാണ് വിട്ട് അവർ തെറ്റില്ലല്ലോ. ഞാൻ പാടാറില്ല ഏഷണിക്ക് നടക്കണമെന്ന് നാടൻ ഭാഷയിൽ, അങ്ങനെയല്ല ഏഷണെന്ന് വെച്ചാൽ വലിയൊരു അർത്ഥത്തിലാണ് അങ്ങനെ വേണമെന്ന് ഒരു കൂട്ടർ. ഓ ശരി, ഇതിനെ വിട്ട് കഴിഞ്ഞാൽ തർക്കമില്ല. ആ വിട്ട് അപ്പം അതിനേക്കാട്ടിലും പ്രാധാന്യമുള്ള ചരണങ്ങൾ ഒടിയെടുക്കും. അപ്പോൾ കോട്ടെ, അവർ ഏഷണക്കാരനും ഏഷണിക്കാരനും തമ്മിൽ എന്താ ചാറ്റി തീരുമാനിച്ചോട്ടെ. ഇതുമാതിരി ഇതിൻ്റെ ഇതിൻ്റെ ഇതന്നെ ഒരു രസമായിട്ട് പറയാം. കോട്ടയത്ത് ഒരു ലേശം 99 ഉള്ളൂ, നമ്പൂരിയാ, ഫുൾ തകയില്ല, അതെ നമ്പൂരിയാ. അദ്ദേഹം ഗുരുമാരി എല്ലാ കളിക്കും വരും ചെയ്യും, എന്നിട്ട് അമ്പിൽ അവിടെ വന്നിരിക്കും.
ഒരു തരണം ആർപ്പൂക്കര ഒരു കളി നടക്കുമ്പോൾ ഞാൻ ഈ വരിയാൾ വിട്ടു, വരിയാൾ വിട്ടപ്പോൾ അദ്ദേഹം താഴ്ത്തി നിന്നിട്ടിൻ്റെ മുഖത്ത് വിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. കാരണം ആ വരി പാടിയില്ല എന്നുള്ളത് അത് ഓർമ്മിപ്പിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ആൾക്ക് പതല്ലേ പറയാനൊക്കെയുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ കളിക്കുക കണ്ടപ്പോൾ തിരികെ വന്നത് ഞാൻ പിന്നെ അവിടേക്ക് ശ്രദ്ധിക്കാനേ പോയില്ല. നമ്മൾ നല്ല കലാകാരന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, നല്ല സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടാവും, നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നല്ല കലാകാരൻ, നല്ല സുഹൃത്തും നല്ല മനുഷ്യനുമായി ഒന്നു ചേരുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ അതിഥി ശങ്കർ നമ്പ്രാന്തിരി.